നിങ്ങളുടെ ഉള്ളിൽ ഫുൾ നെഗറ്റീവ് തോട്ട്സാണ്, മറ്റുള്ളവരെന്നെ കളിയാക്കുകയാണ്, എല്ലാവരും നിങ്ങളെ കളിയാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. ഒരു പരുന്തിൻ്റെ തലയിൽ ഒരു കാക്ക അങ്ങനെ ഇരുന്ന് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പരുന്ത് അതിനോ ഒന്ന് മൈൻഡ് ചെയ്യാനേ പോയില്ല, അല്ലെങ്കിൽ അതിനോടൊന്ന് ഫൈറ്റ് ചെയ്യാനോ ഒന്നും പോയില്ല. പകരം ആ പരുന്ത് എന്താണ് ചെയ്തത്? അത് കുറച്ചുകൂടി ഉയരത്തിൽ പറന്നു. അങ്ങനെ ഉയരത്തിൽ പറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ കാക്കയ്ക്ക് പറക്കാൻ സാധിച്ചിട്ടില്ല, പറക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? കാക്ക പൊടന്തനെ താഴേക്ക് വീണു. പരുന്ത് അങ്ങനെ മുകളിലേക്ക് വീണ്ടും വീണ്ടും പറന്ന് ഉയർന്നുകൊണ്ടേയിരുന്നു. സോ വാട്ട്സ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി? നമ്മുടെ ലൈഫിലും നമ്മളെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം നേടാൻ സഹായിക്കാതെ നമ്മളെ ഒരു ബിഗ് സീറോ ആക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നമ്മളിങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ അവർ എന്ത് ചെയ്താലും അനുവദിക്കില്ല. ഈ കഥയിലെ കാക്ക റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ കടന്നു വരണ്ടാത്ത, അല്ലെങ്കിൽ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ, നമുക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറേ പ്രോബ്ലംസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഇവർക്കെതിരെ പോരാടാം, ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാം, ഇവരുടെ ഈ ക്രിറ്റിസിസത്തിനെ സഫർ ചെയ്ത് നമുക്ക് ഇങ്ങനെ തന്നെ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നെവർ ഡു ദാറ്റ്. നമുക്കും എന്ത് ചെയ്യാൻ പറ്റും പിന്നെ? ഫ്ലൈ ഹൈ, ഫ്ലൈ ഹൈ, ഫ്ലൈ ലൈക്ക് ആൻ ഈഗിൾ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കണം. നിങ്ങളുടെ ചലഞ്ചേഴ്സിനും ഹേറ്റേഴ്സിനും ഒന്നും എത്തിച്ചേരാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ പറക്കണം. സോ ദാറ്റ് ദേ കാൻ്റ് ഈവൻ ടച്ച് യു, ജസ്റ്റ് ഫേഡ് അവേ. മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുമ്പോൾ ഗോ ഹൈ. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഗോ ഹൈ, ഉയരങ്ങളിലേക്ക് പറക്കുക. ഫോക്കസ് ഓൺലി ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുകയേ ചെയ്യരുത്. ലേൺ മോർ, അറിയേണ്ടതിനെ പറ്റി കൂടുതൽ പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. എന്നിട്ട് ഒരു ദിവസം ഇത്രയും നാളും നമ്മളെ കളിയാക്കിയവരെ ഒരു മറുപടി കൊടുക്കണം. ആൻഡ് ദാറ്റ് ഈസ് ത്രൂ യുവർ സക്സസ്. ഐ റിപ്പീറ്റ്, ദാറ്റ് ഈസ് ത്രൂ യുവർ സക്സസ്. സക്സസ്, സക്സസ്. നിങ്ങളുടെ വിജയം കൊണ്ട് മാത്രം. നിങ്ങൾ വിജയിച്ചു എന്ന് കണ്ടാൽ പിന്നെ അവർ നിങ്ങളോടൊന്നും പറയാൻ വരില്ല, അവർക്ക് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, ഈവൻ നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ല. ട്രസ്റ്റ് മീ. റിമെമ്പർ, കാക്കകൾ നിങ്ങളെ കൊത്താൻ വന്നാൽ ഗോ ഹൈ, ഫ്ലൈ ഹൈ. അവർക്കൊരിക്കലും അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല, ബിക്കോസ് ദേ കാൺ ബ്രീത്ത് ദേർ. ആരും തന്നെ നിങ്ങളുടെ അത്രയും സ്ട്രോങ് അല്ല, അതുകൊണ്ട് മാത്രമാണ് അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് അവോയ്ഡ് ദീ സ്റ്റൂപ്പിഡ് ക്രോസ് ആൻഡ് ഫ്ലൈ ലൈക്ക് ആൻ ഈഗിൾ. Fly like an eagle.